ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു നവവത്സരത്തിൻ്റെ പുതിയ ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സരാശംസകൾ ആദ്യം തന്നെ നേരുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു വർഷം ദൈവം നമ്മളെ നടത്തി പുതിയൊരു സംവത്സരത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചു. കർത്താവിൻ്റെ കൃപയാൽ വചനം തന്നും ആലോചന തന്നും ദൂത് തന്നും കൈത്താങ്ങലുകൾ തന്നും ദൈവം നമ്മളെ ഇത്രത്തോളം ബലപ്പെടുത്തിയതോർത്ത് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായി വന്ദനം പറയുന്നു. കർത്താവിൻ്റെ ദയയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്ക് പുതുവർഷം കാണാൻ നമ്മളെ ഒരുക്കിയതിന് കർത്താവിനോട് ഒത്തിരി നന്ദിയും സ്തോത്രവും സ്തുതിയും കരയേറ്റിക്കൊണ്ട് ഈ വർഷത്തിൻ്റെ ആരംഭ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നമുക്കായി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. ദൈവാലോചന കേൾക്കേണ്ടതിനായി തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പുറപ്പാട് പുസ്തകം 14:15 പുറപ്പാട് പുസ്തകം 14:15 വായിക്കുന്നു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഒന്നോടെ പറയുന്ന വാക്ക്, മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ചെങ്കടൽത്തീരത്ത് മോശ മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ലാതെ കടലിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ, കരഞ്ഞു നിൽക്കുമ്പോൾ ദൈവം മറുപടി പറയുന്ന വാക്കാണ് ജനുവരി 1, 2023 പ്രഥമ ദിവസം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കാൻ പ്രേരണ തന്നത്. പരിശുദ്ധാത്മാവ് മോശയോട് ദൈവം പറഞ്ഞ വാക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുക. ആ വാക്കിതാണ്, എന്തിനാ കരയുന്നേ, എന്നോട് കരയുന്നേ എന്തിനാ? മുമ്പോട്ട് പോകുവാൻ പറയുക. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ഒരാളോട് പോലും പുറകോട്ട് പോകാൻ ദൈവം പറയാറില്ല. പുറകോട്ട് നടത്തുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, മുമ്പോട്ട് നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വർഷത്തേക്കുള്ള ദൈവത്തിന് ദൂത് തരിക, എന്തൊക്കെ വന്നാലും പുറകോട്ട് പോകരുത്, മുമ്പോട്ട് തന്നെ പോകുക. ആത്മീയത്തിൽ പുറകോട്ട് പോകരുത്, ക്രിസ്തീയ ജീവിതത്തിൽ പുറകോട്ട് പോകരുത്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പുറകോട്ട് നടക്കരുത്, മുമ്പോട്ടേ പോകാവൂ. വളരെ പ്രാർത്ഥനയോടെ വളരെ വിശ്വസ്തതയോടെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തീകരിപ്പാൻ മുമ്പോട്ട് പോകുക. മുമ്പോട്ട് പോയവർ എല്ലാം വിജയം കണ്ടിട്ടുണ്ട്, മുമ്പോട്ട് പോയവർ അത്ഭുതം കണ്ടിട്ടുണ്ട്, മുമ്പോട്ട് പോയവർ ദൈവം പറഞ്ഞതെല്ലാം കണ്ടിട്ടുണ്ട്. എവിടെയെങ്കിലും നിന്ന് പോയവർ ഒന്നും കണ്ടിട്ടില്ല, പുറകോട്ട് പോയവർ അത്ര പോലും കണ്ടിട്ടില്ല. രൂത്തിനെ നമ്മൾ എത്രയോ പ്രാവശ്യം ഓർപ്പിച്ചിട്ടുണ്ട്, നവോമി ബേത്ലഹേമിലേക്ക് പോവുകയെന്നും പറഞ്ഞുകൊണ്ട് മരുമക്കളെയും വിളിച്ച് മുമ്പോട്ട് പോവുകയാണ് ബേത്ലഹേമിലേക്ക്. ഇടയ്ക്ക് വെച്ച് നവോമി പറഞ്ഞു, നിങ്ങൾ വരണ്ട മക്കളെ, അവിടെ ചെല്ലുമ്പോൾ എന്താവുമെന്ന് അറിയില്ല, യഹൂദന്മാർ ജാതികളെ അംഗീകരിക്കുന്നവരല്ല, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോക്കോന്ന് പറഞ്ഞപ്പോൾ ഓർപ്പ പുറകോട്ട് പോയി, രൂത്ത് മുമ്പോട്ട് പോയി. സംഭവം നിങ്ങൾക്കറിയാലോ, ഞാൻ വിശദീകരിക്കണ്ടല്ലോ. മുമ്പോട്ട് പോയവരാരും തോറ്റിട്ടില്ല, മുമ്പോട്ട് പോയവരാരും വീണിട്ടില്ല, മുമ്പോട്ട് പോയവരാരും പെട്ടുപോയിട്ടില്ല. പുറകോട്ട് പോയവർ എവിടെ എത്തിയെന്ന് പോലും പറയാൻ പറ്റില്ല. അവർ പലരും ഇന്ന് പോർക്കളത്തിലില്ല, ഇന്ന് സ്ക്രീനിലില്ല. പുറകോട്ട് പോയവരാരും ആത്മീയത്തിലോ പ്രാർത്ഥനയിലോ ക്രിസ്തീയ ജീവിതത്തിലോ വിശുദ്ധ ജീവിതത്തിലോ പുറകോട്ട് പോയവർ നാശത്തിലേക്കാണ്. മുമ്പോട്ട് പോയവർ അവർ പ്രതീക്ഷിക്കാത്ത നന്മയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവം പറയുന്നു, പുറകോട്ട് പോകരുത്. ഈ കൊല്ലം പുറകോട്ട് നടത്താൻ ഒരുപാട് കാര്യങ്ങൾ സാത്താൻ കൊണ്ടുവന്നേക്കാം, ചിലരെ ഉപയോഗിച്ചേക്കാം, ഹൃദയത്തിനകത്ത് ചില ചില കാര്യങ്ങൾ തോന്നിയേക്കാം. പുറകോട്ട് പോകരുത്. നിങ്ങളുടെ സ്നേഹബന്ധം പുറകോട്ട് പോകരുത്, നിങ്ങളുടെ കുടുംബബന്ധം പുറകോട്ട് പോകരുത്, നിങ്ങളുടെ ഭാര്യഭർത്തൃബന്ധം പുറകോട്ട് പോകരുത്, അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം പുറകോട്ട് പോകരുത്. നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ വ്യക്തികൾ, ഒന്നും നിങ്ങളുടെ ആത്മീകം, നിങ്ങളുടെ സഭാജീവിതം പുറകോട്ട് പോകരുത്. മുമ്പോട്ട് പോകുക. ആത്മീയത്തിൽ ദൈവത്തോടുകൂടെ കൂട്ടായ്മയുടെ കൂടെ അറിഞ്ഞ സത്യത്തിൽ മുന്നോട്ട് പോകുക. മുന്നോട്ട് പോകുമ്പോൾ ദൈവം കരുതി വയ്ക്കുന്ന അസാധാരണ കരുതുകളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് തെളിവുകൾ മാത്രം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ സമയമെടുക്കാം കേട്ടോ. ഈ കർത്തൃദിനത്തിൽ
ഒന്ന് ശൗമേൽ 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ശൗമേൽ ശൗലിനെ അഭിഷേകം ചെയ്തിട്ട് വിടുകയാണ്. അഭിഷേകത്തിന് വേണ്ടി വന്നവനല്ല, കഴുത നഷ്ടപ്പെട്ട് വന്നവനാണ്. കഴുത നഷ്ടപ്പെട്ട് വന്ന ശൗമേലിനെ ദൈവമായ കർത്താവ് പറഞ്ഞിട്ട് ശൗലിനെ ശൗമേൽ അഭിഷേകം ചെയ്ത് വിട്ടു. അഭിഷേകം ചെയ്ത് വിടുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുക, അവിടെ നിന്ന് നീ മുമ്പോട്ട് ചെന്ന് താബോരിലെ കരിവേലകത്തിനരികെ എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തനൊരു തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാർ ബഥേലിൽ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നതായി നിനക്കെതിർപ്പെടും. ഞാനെന്തിനെ ഇങ്ങനെയൊന്ന് തിരുത്തുമല്ല, ഇച്ചിരി ലളിതമായി പറഞ്ഞോട്ടെ. കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ നഷ്ടപ്പെട്ട് മനസ്സ് തകർന്ന് ആഹാരമൊക്കെ കഴിച്ചോന്ന് പോലും അറിയില്ല ശൗല്. കഴുത നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ്. അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അഭിഷേകം തലയിൽ വീണതിൻ്റെ ശേഷം ശൗമേൽ പറയുക, അഭിഷേകം തലയിൽ വീണ, നീ ഇടവഴി കൂടെ പോകരുത്, കുറുക്കുവഴി കേടരുത്, പുറകോട്ട് പോകരുത്, മുമ്പോട്ട് തന്നെ പോ. 10:3 അവിടെ നിന്ന് നീ മുന്നോട്ട് തന്നെ പോ. മുന്നോട്ട് പോകുമ്പോൾ നിനക്കെതിർപ്പെടും, നിന്നെ എതിരേറ്റ് വരും. ആരാ? അപ്പം ചുമന്നുകൊണ്ട്, അതുപോലെ തന്നെ വീഞ്ഞ് ചുമന്നുകൊണ്ട് നിനക്ക് ആളുകൾ എതിർപ്പെടും. അതൊരടയാളമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. പുറകോട്ട് പോയവന് അപ്പം കിട്ടിയല്ല, വീഞ്ഞ് കിട്ടിയല്ല, തളർച്ച മാറിയല്ല. നിൻ്റെ തലയിൽ അഭിഷേകം ഒഴിച്ചിട്ടുണ്ട്. നീ മുമ്പോട്ട് പോ, പുറകോട്ട് പോകരുത്, മുമ്പോട്ട് തന്നെ പോ. മുമ്പോട്ട് പോ. മുമ്പോട്ട് പോകുന്നവരെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആത്മാവിൽ പറയാം, 2023 നീ മുമ്പോട്ട് പോകുമ്പോൾ നിന്നെ എതിർപ്പെടുന്നത്, നിന്നെ എതിരേൽക്കുന്നത് വേറെ പോരും പോരാട്ടമൊന്നും ആയിരിക്കുകയല്ല, അപ്പവും വീഞ്ഞുമായി ആൾ നിന്നെ എതിരേക്കും. വേദപുസ്തകത്തിലെ പ്രത്യേകമായൊരു പ്രയോഗമാണ് അപ്പവും വീഞ്ഞും, കേട്ടോ. ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്, അതിന് ആത്മീകമായിട്ട് ആഴമുള്ള അർത്ഥമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ കൊല്ലം പുറകോട്ട് പോകരുത്. ഒന്നിലും, പ്രാർത്ഥനയിൽ ഒന്നിലും പുറകോട്ട് പോകരുത്. മുമ്പോട്ട് പോ. മുമ്പോട്ട് പോകുമ്പോൾ നിനക്ക് മുമ്പിൽ വരാൻ പോകുന്നത് അപ്പവും വീഞ്ഞുമായി ദൈവം ആളയക്കും. ആളയക്കും. മുമ്പോട്ട് പോകുന്നവർ നന്മ കാണും. സക്കായിയെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസ് 19:4 പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയാമോ? പൊക്കത്തിൽ കുറയവനാകിയാൽ യേശുവിനെ കാണാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. എന്തു ചെയ്യണമെന്ന് അറിയാതെ വട്ടം കറങ്ങി നിന്നിട്ട് ചട്ടക്കൂട്ടിനകത്ത് നിന്ന് പുറകോട്ട് പോയി എന്നല്ല എഴുതിയിരിക്കുന്നത്. അവൻ മുമ്പോട്ടോടി. മുമ്പോട്ടോടുമ്പോൾ സാധ്യതകൾ തെളിഞ്ഞു വരും. അതാ നിൽക്കുന്നൊരു കാട്ടത്തി. പുറകോട്ട് പോകുന്നവൻ ഒന്നും കാണിയല്ല, അവിടെ തന്നെ നിന്ന് പരുങ്ങുന്നവൻ ഒന്നും കാണിയല്ല. മുമ്പോട്ട് പോ. പുരുഷാരത്തെ വിട്ട്, പ്രതികൂലങ്ങളെ വിട്ട് മുമ്പോട്ട് ഓടിക്കേറ്. അപ്പം നിനക്ക് വേണ്ടിയിട്ടുള്ള സാധ്യത അവിടെ നിൽക്കുന്നുണ്ടാവും. ഞാൻ ആത്മാവിൽ പറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. തിരുവെഴുത്ത് പറയുന്നു, മുമ്പോട്ട് പോകുക, കരയരുത്, തളരരുത്, മുമ്പോട്ട് പോകുക. ഞാൻ ആ പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്കോടെ ചേർത്ത് പറയാം കേട്ടോ. 14:15 ദൈവം മോശയോട് പറയുകയാണ്, ചെങ്കടൽ തീരത്ത് നിന്നീന്തര കരയുന്നേ, വടിയെടുത്ത് ജനത്തോട് മുമ്പോട്ട് പോകാൻ പറയുക എന്ന് പറയുമ്പോൾ ദൈവം മോശയെ കളിപ്പിക്കുകയല്ല. മോശയെ ദൈവം വിളിച്ചിറക്കിയ സമയത്ത് തന്നെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള വഴി, അത് തരണം ചെയ്യാനുള്ള കൃപ ദൈവമായ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, 2023 കയറിയപ്പോൾ തന്നെ ഈ വർഷത്തിൽ നമ്മുടെ മുമ്പിൽ വരാവുന്ന വിഷയങ്ങളെ ജയിപ്പാനുള്ള കൃപ ഈ വർഷം തുടങ്ങുമ്പോഴേ ദൈവം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ മുമ്പിൽ വന്നാലും പുറകോട്ട് പോകരുത്, മുമ്പോട്ട് തന്നെ പോകുക. മുമ്പോട്ട് പോകുന്നവർ എതിരേറ്റ് വരുന്നവരെ കാണും. മുമ്പോട്ട് പോകുന്നവർ ദൈവം സാധ്യതയുടെ വടവൃക്ഷങ്ങൾ കാണും. മുമ്പോട്ട് പോകുന്നവർ അത്ഭുതങ്ങൾ കാണും. മുമ്പോട്ട് പോകുന്നവർ ദൈവം കരുതി വച്ചിരിക്കുന്ന കരുതൽ കാണും. മുമ്പോട്ട് പോകുക, ഈ വർഷം മുമ്പോട്ട് തന്നെ പോകുക. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഒരുങ്ങാം. ഒരാൾ പോലും ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്നവർ പുറകോട്ട് പോകരുതേ, മുമ്പോട്ട് തന്നെ, മുമ്പോട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാം. ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ഈ ആണ്ടിൽ മുന്നോട്ട് പോകുമ്പോൾ കരുതി വച്ചിട്ടുണ്ട്. മുമ്പോട്ട് പോകുന്നവർക്ക് വേണ്ടി ഒത്തിരി സാധ്യതകൾ.
നീ ആഗ്രഹിച്ചത്, നീ പ്രാർത്ഥിച്ചത് നിൻ്റെ കൺമുമ്പിൽ തരാൻ, നിൻ്റെ കയ്യിൽ തരാൻ മുമ്പോട്ട് പോകുന്നവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ദൈവം ഈ ആണ്ടിൽ നിങ്ങളുടെ എതിരേറ്റ് വരുവാൻ, നിങ്ങളുടെ കൺമുമ്പിൽ കാട്ടിത്തരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ ആദ്യത്തെ പ്രാർത്ഥന നിങ്ങൾക്കായിട്ടുള്ളത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഈ ജനുവരി മാസം 1st രണ്ടായിരത്തി 2023 ആരംഭ ദിവസം, കർത്തൃദിവസം, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയാണ്. ഈ വചനം പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. ഇവരാരും പുറകോട്ട് പോകല്ലേ, മുമ്പോട്ട് പോകുമ്പോൾ അത്ഭുതങ്ങൾ കാണട്ടെ, മുമ്പോട്ട് പോകുമ്പോൾ സാധ്യതകൾ കാണട്ടെ, മുമ്പോട്ട് പോകുമ്പോൾ കരുതലുകൾ കാണട്ടെ, മുമ്പോട്ട് പോകുമ്പോൾ ചിലരെ എതിരേറ്റ് വരട്ടെ, നന്മയുമായിട്ട് എതിരേറ്റ് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം പറഞ്ഞ് അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, പരിശുദ്ധനേ, സ്വർഗത്തിലെ അപ്പാ, മുമ്പോട്ട് പോകുന്നവരെ ഈ കൊല്ലം വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കണമേ കർത്താവേ. ആത്മീയത്തിൽ അവരൊരിക്കലും പുറകോട്ട് പോകാൻ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കായി സ്തോത്രം. ദൂരത്തും ചാരത്തും വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്നവരെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.